സഹാക്കന്മാരെ, മരണപ്പെട്ടിട്ട് അയാളെ പോലും തോണ്ടി തിന്നുന്ന പോലീസുകാരന് വെറുമൊരു സസ്പെൻഷൻ, ഒരു നേരത്തെ വിഷപ്പടക്കാൻ ആഹാരം മോഷ്ടിച്ചവന് ശിക്ഷ മരണവും. നന്നായിട്ടുണ്ട് സി പി എമ്മിന്റെ ഭരണം. ഒരു ശകല പോലും ഉളുപ്പില്ലല്ലോ നിങ്ങൾക്ക്. എന്തിനാണല്ലേ ഉളുപ്പ്? അത് പണ്ടേ ഇല്ലല്ലോ. എന്താ പിണറായി ഇപ്പോഴൊന്നും പറയാനില്ലേ? തിരുവനന്തപുരം മംഗലപുരം മുൻ എസ് എയും ഇപ്പോൾ ചാത്തന്നൂർ എസ് എയുമായ ജ്യോതി സുധാകറിനെയാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ സസ്പെൻഡ് ചെയ്തത്. തന്റെ ഔദ്യോഗിക സിം കാർഡ് ഇട്ടാണ് ഇയാൾ മരിച്ച വ്യക്തിയുടെ ഫോൺ തട്ടിയെടുത്ത് ഉപയോഗിച്ചത്. മംഗലപുരം സ്വദേശിയായ അരുൺ ജെറിയുടെ ഫോണാണ് എസ് ഐ ഉപയോഗിച്ചത്. അരുൺ ജെറി June 18 ട്രെയിൻ തട്ടി മരിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ ഫോണാണ് എസ് ഐ ഉപയോഗിച്ചത്. ഫോൺ കാണാനില്ലെന്ന് അരുണിന്റെ ബന്ധുക്കൾ പരാതിപ്പെട്ടിരുന്നു. ഇപ്പോൾ ചാത്തന്നൂർ എസ് ഐ ആയ ജ്യോതി സുധാകർ മംഗലപുരം സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോഴാണ് ഫോൺ എടുത്തത്. അരുൺ ജെറിയുടെ ഇൻക്വസ്റ്റ് നടത്തുമ്പോഴാണ് എസ് ഐ ഫോൺ മോഷ്ടിച്ചത്. പിന്നീട് ജ്യോതി സുധാകർ മംഗലപുരത്തു നിന്ന് സ്ഥലം മാറിപ്പോയി. എന്നാൽ ഫോൺ കാണുന്നില്ലെന്ന് ബന്ധുക്കൾ നിരന്തരം ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ സൈബർ പോലീസിലേക്കും പരാതിയെത്തി. ഈ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഫോൺ എസ് ഐ തന്നെയാണ് കൈക്കലാക്കിയതെന്ന് മനസ്സിലായത്. ജീവനില്ലാത്ത ശവത്തെ പോലും പിച്ചി ചീന്തുന്ന നരാധവന്മാരാണല്ലോ കേരളം ഭരിക്കുന്നത്. എന്താണ് സഖാക്കളെ, വന്നു വന്ന് ഇത്രയും മതപ്പതിച്ചല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലായി വിദ്യാഭ്യാസ മന്ത്രി വാദോരാതെ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു മനുഷ്യനാണ് നാവു പിഴയ്ക്കുമെന്ന്. അതെ, സമ്മതിക്കുന്നു. പക്ഷേ ഈ സംഭവത്തിൽ എന്താണ് നിങ്ങൾക്കൊന്നും പറയാനില്ലേ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി? നിങ്ങളുടെ പോലീസുകാരന് എന്ത് പിഴയാണ് സംഭവിച്ചത്? ഇതാണോ മനുഷ്യ സഹജമായ പിഴ? കഷ്ടം, കേരളത്തിൻ്റെ ഒരു അവസ്ഥ. സി പി എം സഖാക്കളെ, നിങ്ങൾ ഒരിക്കലും ഭരണത്തിന് യോജിച്ചവരെയല്ല. മനസ്സിലാക്കി ഇനിയെങ്കിലും സ്വയം ഇറങ്ങിപ്പോയിക്കൂടെ? ശവത്തെ പോലും വെറുതെ വിടാത്ത കുറേ പോലീസുകാരും അവർക്കൊരു കപ്പിത്താനും. നാണമില്ലല്ലോ സ്വന്തം കുറ്റങ്ങൾ തിരുത്താതെ മറ്റു പാർട്ടികളിലെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് ഇങ്ങനെ നടക്കാൻ. ഇവരെ വെച്ചാണോ പിണറായി നിങ്ങൾ ഭരിച്ചു മുടിക്കാൻ പോകുന്നത്? എന്തായാലും പിണറായി, നിങ്ങളുടെ പോലീസിന് ഇതൊരു പൊൻതൂവൽ കൂടിയാണ്. പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയും വൃത്തികെട്ട ഒരു ഭരണപക്ഷം ഇതിനു മുൻപുമില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. നിങ്ങൾ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിയാകുന്നത്? ഇതാണോ മുഖ്യമന്ത്രി? പാവപ്പെട്ടവൻ ഒരു ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ, പാസ് എടുത്തില്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ കയറി ചെന്ന് അറസ്റ്റ് ചെയ്യുന്ന ആവേശം എന്തേ ഈ കാര്യത്തിൽ ഇല്ലാതെ പോയത്? കൂടെ നിൽക്കുന്നവരെയും സ്തുതി പാടുന്നവരെയും കൂടെ നിർത്താതെ വേറെ നിവർത്തിയില്ലല്ലേ? ഏതോ സിനിമയിൽ നടൻ ശ്രീനിവാസൻ പറയുന്നത് പോലെ, നമ്മുടെ നാടല്ലേ, കൂടി വന്നാൽ ഒരു സസ്പെൻഷൻ. എത്ര ശരിയാണ്! ഗുണ്ടകൾക്കും അക്രമികൾക്കും ഒത്താശ പാടുന്ന ഒരു ഗവൺമെൻറ്, എത്ര നാൾ സഹിക്കേണ്ടി വരുമോ കേരള ജനത ഇതല്ല. തിരഞ്ഞെടുപ്പിൽ ഒരു തെറ്റുപറ്റിപ്പോയതോർത്ത് ഇപ്പോൾ ഓരോ പൗരന്മാരും വിലപിക്കുന്നുണ്ടാകും. ഇനിയെങ്കിലും അവർ മനസ്സിലാക്കട്ടെ വൃത്തികെട്ട സഖാക്കന്മാരുടെ പൊയ്മുഖങ്ങൾ. ഇവിടെ ഒരു സാധാരണക്കാരനും നീതി ലഭിക്കാൻ പോകുന്നില്ല. നിങ്ങൾ അധികാരത്തിൽ ഇരിക്കുന്ന കാലത്തോളം ഗുണ്ടായിസവും അക്രമവും തുടരും. കൊന്നും വെട്ടിമാറ്റിയും ശീലിച്ച നിങ്ങൾക്ക് ഇതെല്ലാം എന്ത്? നിങ്ങളൊരു മുഖ്യമന്ത്രിയായിരിക്കാൻ യോഗ്യനല്ല. അല്ല പിണറായി, ഒരിക്കലുമല്ല. നിങ്ങളൊരു മനുഷ്യനായിരുന്നെങ്കിൽ ആ ചെറുപ്പക്കാരനോടുള്ള നീതിയെങ്കിലും നിർവഹിക്കുമായിരുന്നു. അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോവും. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.